على حبيبك خير الخلق كلهم. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൻ്റെ പേരിൽ നടത്തിവരുന്ന ഉറൂസ്, അതിനോടനുബന്ധിച്ചുള്ള വയത് പരിപാടിയുടെ നാലാമത്തെ ദിവസമാണ്. മഹാനായ ഷെയ്ഖുന താജുശരിയ ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവരുടെ വിലപ്പെട്ട ഉപദേശം നാം കേട്ടു. ബഹുമാനപ്പെട്ട ഇക്ബാൽ ഫാദിൽ ഉസ്താദ് അവർക്ക് നമുക്ക് അല്പനേരം കൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകളായ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് ഇവിടെ എന്തിനാണ് അള്ളാഹു മനുഷ്യനെ പഠിച്ചത്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മലക്കുകളോട് ഒന്ന് അഭിപ്രായം ചോദിച്ചു. ഇന്നി ജാഇലുക ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു മനുഷ്യനെ, ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മലക്കുകളോട് ചോദിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, അല്ലാഹ് നിന്നെ ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യുവാൻ മലക്കുകളായ നമ്മളുണ്ടല്ലോ, പരസ്പരം വിദ്വേഷവും വെറുപ്പും അക്രമവും രക്തച്ചൊരിച്ചിലും നടത്തുന്ന ഒരു സമൂഹത്തെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം, പക്ഷെ നിങ്ങളോടൊരു അഭിപ്രായം ചോദിച്ചു എന്ന് മാത്രം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പഠിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ, നമ്മെ എല്ലാവരെയും അല്ലാഹു പഠിച്ചതിൻ്റെ ലക്ഷ്യം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ജനിക്കുക, വളരുക, വലുതാവുക, കല്യാണം കഴിക്കുക, മക്കളുണ്ടാവുക, അധ്വാനിക്കുക, സുഖത്തോടെ ജീവിക്കുക, അങ്ങ് മരിച്ചു പോവുക, ഇതാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവൻ പഠിപ്പിക്കുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അത് അല്ലാഹുവിനെ ആരാധിക്കുക, ആരാധന ചെയ്ത് ജീവിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മെ അല്ലാഹു പഠിച്ചതിന്റെ ലക്ഷ്യം തന്നെ ഇബാദത്താണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്നാൽ നമ്മുടെ അവസ്ഥ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നാം എത്രയാണ് ഇബാദത്ത് ചെയ്യുന്നത്? ഇബാദത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെക്കുന്ന സമയം എത്രയാണ്? നിസ്കാരത്തിന് വേണ്ടി ഓരോ ഫറളായ കാര്യങ്ങൾക്ക്, ഫറളായ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി നാം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫറളിന് ഒരു അഞ്ച് മിനിറ്റ്, ഈ രൂപത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് വേണ്ടി ഒരു 25 മിനിറ്റ് നാം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള 23 മണിക്കൂറും ബാക്കിയുള്ള സമയങ്ങളും നാം എന്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് നാം ആലോചിക്കണം. അല്ലാഹു പറഞ്ഞത് മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടിയാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് പഠിച്ചത്. അപ്പൊ നാം ഇബാദത്ത് ചെയ്യുന്നത് വളരെ കുറവാണല്ലോ, ബാക്കിയുള്ള സമയങ്ങളൊന്നും അല്ലാഹുവിന് ഇബാദത്തല്ലേ നാം ചെയ്യുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ,
അങ്ങനെയല്ല. നമ്മുടെ 24 മണിക്കൂറുള്ള ജീവിതവും നമ്മുടെ ജീവിതം മുഴുവനും ഓരോ ദിവസവും ആ ദിവസത്തിലെ മുഴുവൻ സ്ഥലവും അല്ലാഹുവിന് ഇബാദത്തിലായി കഴിച്ചു കൂട്ടണം. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ആരാധന ചെയ്തുകൊണ്ട് ജീവിക്കണം. അതിന് നമുക്ക് സാധിക്കണം. അതാണ് നാം ഇവിടെ ഉറൂസ് നടത്തുന്ന മഹാനായ വലിയ ഇങ്ങനെയുള്ള എത്രയോ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കളെല്ലാം അവരുടെ ജീവിതം മുഴുവനും ഒരു നിമിഷം പോലും പാഴാക്കാതെ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതം മുഴുവനും 24 മണിക്കൂറും ഇബാദത്തായി നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഏതൊരു മനുഷ്യനും, സാധാരണ മനുഷ്യനും, ആലിമീങ്ങൾക്കും അല്ലാത്തവർക്കും, എല്ലാവർക്കും, ജോലി ചെയ്യുന്നവനും കച്ചവടം ചെയ്യുന്നവനും ബിസിനസ് നടത്തുന്നവനും എല്ലാ ജനങ്ങൾക്കും അവരുടെ ജീവിതം മുഴുവനും എല്ലാ സമയങ്ങളും ഇബാദത്തായി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ആ നിലക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെട്ട അവന്റെ യഥാർത്ഥ അടിമകളായി നാം മാറുന്നത്. ഉദാഹരണം നിങ്ങൾ നോക്ക്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഈ സദസ്സിൽ ഇരിക്കുന്ന സമയം, ഇപ്പോൾ ഇത് ഇൽമിന്റെ സദസ്സാണ്. ഇൽമിന്റെ സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗത്തിന്റെ ഒരു തോപ്പാണ്, സ്വർഗത്തിന്റെ ഒരു തോട്ടമാണ് ഇൽമിന്റെ മജ്ലിസ്. അപ്പോൾ നാം ഈ മജ്ലിസിൽ ഇരിക്കുന്നത് അല്ലാഹുവിനിക്ക് നാം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഈ മജ്ലിസിലേക്ക് നാം നടന്നു വരുന്നതും തിരിഞ്ഞു പോകുന്നതും എല്ലാം ഇബാദത്താണ്. നിങ്ങൾ നോക്ക്, ഈ വയലു പരിപാടി കഴിഞ്ഞ്, ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നാം നമ്മുടെ വീടുകളിൽ പോയി കിടന്നുറങ്ങുകയാണ്. ഉറക്കം ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ 6 മണിക്കൂറോ 4 മണിക്കൂറോ നാം ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കം മുഴുവനും അത് അല്ലാഹുവിനുള്ള ഇബാദത്തായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നാം ഉറങ്ങുന്നതും ഇബാദത്താണ്. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ ആദാബുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നാം കിടന്നുറങ്ങിയാൽ നാം ഉറങ്ങുന്ന ഉറക്കും അല്ലാഹുവിനിക്കത് വലിയ ഇബാദത്താണ്. എന്താ കാരണം? നമുക്ക് സുബഹി നിസ്കാരം നിർവഹിക്കണം. സുബഹി നിസ്കാരം നിർവഹിക്കണമെങ്കിൽ ഉറങ്ങിയാലേ സുബഹി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ബാപ്പയെ, ഉമ്മയെ, ഭാര്യയെ, മക്കളെ നമുക്ക് പോറ്റണം. അതിന് വേണ്ടി നമുക്ക് അധ്വാനിക്കണം, സമ്പാദിക്കണം. ആ സമ്പാദ്യം ഉണ്ടാക്കണമെങ്കിൽ നാളെ നമുക്ക് ജോലിക്ക് പോകണം, നമുക്ക് കച്ചവടത്തിന് പോകണം. ഈ നാളെ നമുക്ക് ജോലിക്കോ കച്ചവടത്തിനോ പോകണമെങ്കിൽ ഇന്ന് നമുക്ക് ഉറങ്ങിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, ഇബാദത്തിന് ആവേശം കിട്ടാൻ വേണ്ടി, നാളെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി, നല്ല ഉന്മേഷം ലഭിക്കാൻ വേണ്ടി ഞാനിതാ കിടന്നുറങ്ങുന്നു എന്ന് നമ്മളങ്ങ് മനസ്സിൽ കരുതിയിട്ട് ഉറങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മുടെ ഉറക്കം ഇബാദത്താണ്. നാം രാവിലെ ഉണരുന്ന സമയത്ത് സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, നമ്മുടെ ഉണർവും ആ ഉണരുന്ന സമയത്ത് വലതുഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ട് നമ്മൾ ഉണരുക. ഉണരുന്ന സമയത്ത് തന്നെ അൽഹംദുലില്ലാഹില്ലദീ യഹയാനി ബഅദമാ അമാതനി വൈലൈഹിന്നുഷൂർ എന്നുള്ള ദിക്റും ചൊല്ലിയിട്ടാണ് നമ്മൾ ഉണരേണ്ടത്.
ഈ ദിക്ര ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉസ്താദുമാരോട് ചോദിച്ച് ഈ ദിക്ര എഴുതി പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്, അത് പഠിച്ചിരിക്കണം. എന്താ കാരണം? ഉണരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ദിക്ര അറിയുന്നവരും ധാരാളമുണ്ടാകാം, പക്ഷേ ഈ ദിക്ര അവർ ഉണരുമ്പോൾ ചൊല്ലാറില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ, നാം രാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹിൽ ബഹ്ത് വന്നുസൂർ, ഇത്ര അർത്ഥവത്തായ ദിക്റാണ്. എന്താ ദിക്റിന്റെ മാന? എന്താണ് അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? അഹ്യാനീ ബഅദമാ അമാതനീ, എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവൻ തന്ന അല്ലാ, എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും എനിക്ക് ജീവൻ തന്ന അല്ലാ, എനിക്ക് ഹയാത്ത് തന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതികളും. വൈലൈഹി നുഷൂർ, അവസാനം എല്ലാവരും ഒരു മടക്കം നിന്നിലേക്ക് മടങ്ങാനുണ്ട്. എന്നാൽ ഇപ്പോൾ എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച അല്ലാ, നിനക്കാണ് സർവസ്തുതികളും എന്നുള്ള വളരെ ബഹുമാനമുള്ള ദിക്റാണ്. എന്താ കാരണം? ഇത്രയെത്ര ആളുകളുണ്ട് സുബ്ഹാനല്ലാ, രാത്രി സമയത്ത് അവർ നന്നായി നല്ല ആഫിയത്തോടെ ഉറങ്ങിയവരാണ്. കച്ചവടം കഴിഞ്ഞു അങ്ങാടിയൊക്കെ പൂട്ടി വീട്ടിൽ വന്നു കുളിച്ചു, നിസ്കാരം നിർവഹിച്ചു, ഭക്ഷണം കഴിച്ചു, സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാണ്. ഒരു കുഴപ്പവും ഒരു പ്രശ്നവുമില്ല. പക്ഷേ രാവിലെ നോക്കുമ്പോ ആ ഉറക്കിലെങ്ങ് മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. ഇത്രയെത്ര ആളുകളുണ്ട് ഉറക്കിൽ മരണപ്പെട്ടവര്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ നിലക്കുള്ള മരണത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി വീണ്ടും എനിക്ക് ജീവൻ തന്ന അല്ലാ, നിനക്കാണ് സർവസ്തുതികളും എന്നുള്ള ദിക്ര ചൊല്ലിക്കൊണ്ട് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കാഴ്ചയും കേൾവിയും ഉണർവും എല്ലാം അല്ലാഹുവിന്റെ ഇബാദത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി നാം ഉണരുകയാണ്. പ്രഭാതത്തിന് വലിയ ബഹുമാനമുണ്ട്, സുബഹിക്ക് വലിയ മഹത്വമുണ്ട്. ആ സുബഹിയുടെ സമയം വളരെ ബറക്കത്തുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും സുബഹി നിസ്കാരം ഒരാൾ ഖളാക്കിയാൽ, സുബഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവനക്ക് ബറക്കത്തുണ്ടാവുകയില്ല. അല്ലാഹു അവന്റെ ജീവിതത്തിന് ബറക്കത്തെടുത്തു കളയും. സന്തോഷം ഉണ്ടാവൂല, റാഹത്തുണ്ടാവൂല, മനസ്സിന് സമാധാനം ഉണ്ടാവൂല. കാരണം ബറക്കത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സുബഹിന്റെ സമയം അവൻ കിടന്നുറങ്ങിക്കൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഉണരുന്ന ആ ഉണർവ് തന്നെ അല്ലാഹുവിന്റെ ഇബാദത്തിലായി ഉണരണം. മാത്രമല്ല, ഉണർന്നു കഴിഞ്ഞാൽ, ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യുക. ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ നിയ്യത്ത് വേണം, ഇന്നമല്ല അമാലു ബിന്നിയാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ ഏത് അമലുകൾ ചെയ്യുമ്പോഴും ആ അമൽ അല്ലാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്തുകളെ കൊണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം എന്താണ്? ആ മനസ്സിലേക്ക് നോക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ഇന്നല്ലാഹ ലാ യന്ദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യന്ദുറു ഇലാ ഖുലൂബികും. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുന്നത് വലാകിൻ യന്ദുറു ഇലാ ഖുലൂബികും,
നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താ, നിങ്ങളുടെ നിയ്യത്ത് എന്താ, ആ നിയ്യത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം തരുന്നത്. ഈ ഉറൂസിന് വേണ്ടി, ഇവിടെയുള്ള പരിപാടികൾക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് അധ്വാനിക്കുന്നത്, നമ്മൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത്, ആ പ്രവർത്തനത്തിലേക്ക് അല്ലാഹു നോക്കുന്നില്ല, മറിച്ച് റബ്ബിന്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിന്തയുണ്ട്, ആ ഹൃദയത്തിലുള്ള ചിന്തക്കനുസരിച്ചുകൊണ്ട്, നിയ്യത്തിനനുസരിച്ചുകൊണ്ട് അല്ലാഹു നമുക്ക് പ്രതിഫലം നൽകുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഉറക്കി നിന്ന് ഉണർന്ന ഉടനെ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്ത വേണം. മിസ്വാക്ക് ചെയ്യുന്നത് പ്രബലമായ സുന്നത്താണ്. അത് അല്ലാഹുവിന്റെ ഇബാദത്തുകളിൽ പെട്ട, അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനകളിൽ പെട്ട ഒരു ആരാധനയാണ്. മിസ്വാക്ക് ചെയ്യലും ഇബാദത്താണ്. നിങ്ങൾ നോക്ക്, ഇസ്ലാം എത്ര സുന്ദരമാണ്. നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുന്നതിനും വലിയ പ്രതിഫലമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. ഒരു ചെറിയ നന്മക്ക് പോലും അല്ലാഹു പ്രതിഫലം തരാതെ വെറുതെ ആക്കുന്നില്ല. ഒരു ചെറിയ നന്മക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ചിലപ്പോൾ വളരെ നിസാരമായ കാര്യങ്ങളെ കൊണ്ടാകാം സ്വർഗത്തിൽ കടക്കുന്നത്, ചിലപ്പോൾ വളരെ നിസാരമായ കാര്യങ്ങളെ കൊണ്ടാകാം നരകത്തിൽ കടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് ഒരു സംഭവം പറയപ്പെട്ടു. യാ റസൂലല്ലാഹ്, ഒരു സ്ത്രീ, ആ സ്ത്രീ എന്ത് ചെയ്തു, ഒരു പൂച്ചയെ അവൾ കെട്ടിയിട്ടു. പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, പൂച്ചക്ക് വെള്ളം കൊടുത്തില്ല, പൂച്ചക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിയിട്ടു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ആ പൂച്ച എങ്ങ് പടഞ്ഞ് ചത്തുപോയി. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പെണ്ണ് നരകത്തിലാണ്. എത്ര ചെറിയ ഒരു നിസാരമായ കാരണം കൊണ്ട് ആ പെണ്ണ് നരകത്തിന്റെ അവകാശിയായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവിൽ നിന്ന് ആ പെണ്ണ് നരകത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് നരകം നിർബന്ധമല്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ മറ്റൊരു സംഭവം പറയപ്പെട്ടു. ഒരു പെണ്ണ് തെമ്മാടിയായ പെണ്ണാണ്, വളരെ മോശപ്പെട്ട പെണ്ണാണ്. ആ പെണ്ണിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു നായ തൊട്ടാൽ ഏഴു പ്രാവശ്യം കടുകേണ്ട ജീവിയായ നായ, ആ നായ ഇങ്ങനെ നിലത്ത് നിന്ന് മണ്ണിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണിന് മനസ്സിലായി നായക്ക് നല്ല ദാഹമുണ്ട്. ഉടനെ ആ പെണ്ണ് അടുത്തുള്ള ഒരു കിണറിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് ആ നായ വെള്ളം കുടിക്കാൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദഹലത്തിൽ ജന്നാ, ആ പെണ്ണ് സ്വർഗത്തിലാണ്. വളരെ നിസാരമായ കാര്യങ്ങൾ, വളരെ നിസാരമായ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോ വളരെ നിസാരമായത് അത് ഒന്നുമല്ല എന്ന് വിചാരിക്കുന്നതാണെങ്കിലും അത് കാരണമാകാം നരകത്തിൽ പോകുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നു, ഒരു ചെറിയ നന്മയും നിങ്ങളെ നിസാരപ്പെടുത്തരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്ക്, മിസ്വാക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നു, ഏറ്റവും പ്രബലമായ സുന്നത്താണ്. എന്റെ സമുദായത്തിൽ ഞാൻ മശക്കത്തിന് ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ബുദ്ധിമുട്ടിന് ഞാൻ പേടിച്ചില്ലായിരുന്നുവെങ്കിൽ, എല്ലാ വുളൂ ചെയ്യുന്ന സമയത്തും എല്ലാ നിസ്കരിക്കുന്ന സമയത്തും മിസ്വാക്ക് നിർബന്ധമായും ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു കേട്ടോ. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ, ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നു, ഡോക്ടർമാർ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പല്ല് തേക്കാൻ സാധിക്കുമോ, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ, അത്രയും ആരോഗ്യത്തിന് അത് ഏറ്റവും ഗുണകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു, 5 നേരം നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുമ്പോഴും നിങ്ങൾ പല്ല് തേക്കണം, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും പല്ല് തേക്കൽ സുന്നത്തുണ്ട്.
നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുമ്പ് പല്ല് തേക്കൽ സുന്നത്തുണ്ട്. അത്രയും പ്രതിഫലമുള്ള ഒരു കാര്യം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ കിടന്നിറങ്ങുന്ന സമയത്ത് പല്ല് തേക്കാതെ കിടന്നുറങ്ങരുത്, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്തും പല്ല് തേക്കാതിരിക്കരുത്, ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്തും ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്തും മിസ്വാക് ചെയ്യൽ ഏറ്റവും പ്രബലമായ സുന്നത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ രാവിലെ ഉണർന്ന് ദിക്റും ചൊല്ലിയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ പല്ല് തേക്കുന്ന സമയത്തും പടച്ച റബ്ബേ സുന്നത്തായ പല്ല് തേക്കല് ഞാൻ നിർവഹിക്കുന്നു, അല്ലെങ്കിൽ സുന്നത്തിന് ഞാൻ കരുതുന്നു എന്ന് മനസ്സിൽ നീയത്തും വെച്ചുകൊണ്ടാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞാൽ അതും ഇബാദത്താണ്, അതും ഒരു ആരാധനയാണ്, അതും ഒരു ഇബാദത്താണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, ആ പല്ല് തേക്കുന്ന സമയത്തും നമ്മൾ അതിന്റെ മുമ്പോ ശേഷമോ ചിലപ്പോ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു. ആ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് എത്ര അദാബുകൾ പാലിക്കേണ്ടതുണ്ട്! ആ അദബുകൾ മുഴുവനും വലിയ ഇബാദത്താണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോ അത് അറിയുന്നവരായിരിക്കും കൂടുതലും സദസ്സിലുള്ളത്, പക്ഷേ നമ്മളത് പാലിക്കാറില്ല, നമ്മളെ ജീവിതത്തിൽ കൊണ്ടു നടക്കാറില്ല. ആ ചെറിയ ചെറിയ നന്മകളാണ്, ചെറിയ ചെറിയ ഇബാദത്തുകളാണ് നമുക്ക് ആഹ്റത്തിൽ വലിയ വലിയ സ്വത്തുക്കളായി മാറുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ആ വളരെ എളുപ്പമായി ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കി പോകരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഹലാഇൽ കയറുന്ന സമയത്ത്, ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഇടത്തെ കാലാണ് മുന്തിക്കേണ്ടത്. അതൊരു സുന്നത്താണ്, അതൊരു ഇബാദത്താണ്. ഇടത്തെ കാല് മുന്തിക്കുക, അതും ഒരു ഇബാദത്താണ്, അതും ഒരു സുന്നത്താണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇടത്തെ കാല് വെച്ച് കയറുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് എന്നുള്ള ദിക്ർ ചൊല്ലണം. നിങ്ങൾ നോക്ക് എത്ര നല്ല ദിക്റാണ്. എന്താണ് ആ ദിക്റിന്റെ മാന? ബിസ്മില്ലാഹുവേ, നിന്റെ പേര് കൊണ്ട് ഞാൻ ഇതാ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ഈ കക്കൂസിൽ കയറുന്ന സമയത്ത് ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലോ എന്നുള്ള ദിക്റും ചൊല്ലിയിട്ട് നമ്മൾ കക്കൂസിൽ കയറുക, അപ്പോഴും നമുക്ക് ഇബാദത്താണ്, അതുകൊണ്ട് പ്രതിഫലമാണ്. ഈ ദിക്ർ ചിലപ്പോ ആർക്കും അറിയില്ലെങ്കിൽ അതും ഉസ്താദുമാരോട് ചോദിച്ച് പഠിക്കണം. ഒറ്റ വരി കൊണ്ടുള്ള ദിക്റാണിത്. ഒരു ദിവസം നാം എത്ര പ്രാവശ്യം മൂത്രയിക്കാനും മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ പോകുന്നു? ആ പോകുമ്പോഴെല്ലാം ഈ ദിക്ർ ചൊല്ലിയാൽ അതിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അതൊക്കെ വലിയ ഇബാദത്തിന്റെ സൽക്കർമ്മങ്ങൾ. ഇബാദത്ത് എല്ലാം സൽക്കർമ്മങ്ങളും ഇബാദത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മൾ ഇടത്തേക്കാൽ വെച്ച് ആ ദിക്ർ ചൊല്ലണം. എന്താ ഈ ദിക്ർ അവിടെ ചൊല്ലാനുള്ള കാരണം? കക്കൂസ് എന്ന് പറഞ്ഞാൽ ഷൈത്വാൻ പാർക്കുന്ന സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ടോയ്ലറ്റ് കക്കൂസ് എന്ന് പറഞ്ഞാൽ ഷൈത്വാൻ താമസിക്കുന്ന സ്ഥലമാണ്. കുറെ ആള് പേടിച്ച ആളുകളെ കൊണ്ടുവരുന്നു. എവിടെ പേടിച്ചതാ? കക്കൂസിൽ പേടിച്ചതാ? എന്താ കാരണം? കക്കൂസ് എന്ന് പറയുന്നത് ഷൈത്വാൻ പാർക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കക്കൂസിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നുള്ള ദിക്റും ചൊല്ലിയിട്ട് നിങ്ങൾ കക്കൂസിൽ കയറണം കേട്ടോ. ഇടത്തെ കാല് മുന്തിക്കണം, അതും ഇബാദത്താണ്. ഈ ദിക്ർ ചൊല്ലലും ഇബാദത്താണ്.
അങ്ങനെ മലമൂത്ര വിസർജനം മുഴുവനും കഴിഞ്ഞാല് അവിടെയും ധാരാളം മാതാപുകളുണ്ട്. ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം, ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കൽ സുന്നത്താണ്. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളെ വലത്തേക്കാല് പുറത്തേക്ക് വെക്കണം, വലത് കാല് മുന്തിക്കണം. വലത് കാല് മുന്തിച്ചു പുറത്തു വെക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലണം, ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നീ അൽ അദാ വഅഫാനീ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. എന്താ ഈ ദിക്ർ ചൊല്ലാൻ കാരണം? വളരെ ബഹുമാനമുള്ള ദിക്റാണത്. ഖുർആനൊക്കെ നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വരുമ്പോ ചൊല്ലുന്ന ഒന്നാമത്തെ വാചകം തന്നെ ഖുർആനൊക്കെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലാ. എന്തിനാ പൊറുക്കലിനെ ചോദിക്കുന്നത്? മലമൂത്ര വിസർജനം നടത്തിയ തെറ്റായത് കൊണ്ടാണോ? അല്ല അല്ല. പിന്നെ എന്താ പൊറുക്കലിനെ ചോദിക്കാനുള്ള കാരണം? അൽഹംദുലില്ലാഹില്ലദി ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നീ അൽ അദാ വഅഫാനീ. എന്റെ ശരീരത്തിൽ നിന്ന് മ്ലേച്ഛമായ വസ്തുക്കളെ, മലിനമായ വസ്തുക്കളെ, നജസിനെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ലാതെ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ ആഫിയത്ത് തന്ന അല്ലാ. എത്ര വലിയ ആഫിയത്താണത്! നിങ്ങൾ നോക്കി എത്ര ആളുകളുണ്ട് മൂത്രം പോകുന്നില്ല, മൂത്രത്തിൽ കല്ല്, മരണവേദന അല്ലെങ്കിൽ പ്രസവ വേദന അനുഭവിക്കുന്ന അത്രയും വേദനയുള്ള, കേടന്നങ്ങ് പടഞ്ഞ് പടഞ്ഞ് വല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര എത്ര മൂത്രക്കലിന് അസുഖമുള്ളവരുണ്ട്. അല്ലാഹു അവർക്ക് കാഫിയത്ത് നൽകുമാറാകട്ടെ. കാരണം എന്താ? അത് പോകുന്നില്ല കല്ലായിട്ട്. അതുപോലെ തന്നെ മലം പുറത്തു പോകുന്നില്ല. അവസാനം വയറിൽ കീറിയിട്ട് പൈപ്പ് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് പുറത്തേക്ക് മലം എടുക്കുന്ന എത്രയെത്ര രോഗികൾ നമുക്കറിയാം. കാരണം അവർക്ക് മലമൂത്ര വിസർജന ശരിക്ക് പോകാത്തതിന്റെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ആഫിയത്ത്, നമ്മളങ്ങ് പോയി ഹലാൽ ഇരിക്കുമ്പോഴേക്ക് മലമൂത്ര വിസർജനം വളരെ ആഫിയത്തോടെ ഒരു പ്രയാസവും ഇല്ലാതെ എത്ര എളുപ്പത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. അല്ലാഹു ചെയ്ത വലിയ ഒരു നിഅമത്താണ്. അതുകൊണ്ട് ആ സമയത്ത് ചൊല്ലേണ്ട ദിക്ർ, അല്ലാഹുവേ ഇത്രയും നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തിട്ട് ഞാൻ നിന്നെ അറിഞ്ഞ് ജീവിച്ചില്ലല്ലോ. ഇത്രയും ആഫിയത്ത് നീ തന്നിട്ട്, ഇത്രയും ആരോഗ്യം എനിക്ക് നീ തന്നിട്ട് എന്റെ ശരീരത്തിനും മ്ലേച്ഛമായ മലിനമായ വസ്തുക്കളെ പുറത്തേക്ക് തള്ളിയിട്ട് എനിക്ക് നല്ല ആഫിയത്ത് തന്ന അല്ലാ, ഇത്രയും ആഫിയത്ത് തന്നിട്ടും നിന്നെ അറിഞ്ഞ് ജീവിക്കാൻ, നിന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, നീ പൊറുത്തു തരണേ അല്ലാ എന്നുള്ള ദിക്റുകളിൽ പുറത്തേക്ക് വരണം. അതും ഇബാദത്താണ്, അതും ആരാധനയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഇബാദത്തുകൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട്, സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിനിക്ക് ചെയ്യുന്ന ഇബാദത്തുകളാണ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ രാവിലെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളതാ സുബ്ഹി നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് അതിന്റെ മുമ്പ് സുബ്ഹി നിസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം വളരെ പ്രബലമായ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുകൾ കരസ്ഥമാക്കാൻ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം അവൻ നിർവഹിച്ചു കൊള്ളട്ടെ. അത്രയും പ്രതിഫലമുള്ള വലിയ സുന്നത്താണ് സുബ്ഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരവും സുബ്ഹി നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം നമ്മളതാ ജോലിക്ക് പോകുന്നു, നമ്മൾ കച്ചവടത്തിന് പോകുന്നു, നമ്മൾ മറ്റ് ഏർപ്പാടുകളിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിയത്ത് വേണം, അല്ലാ ഞാനിതാ ജോലിക്ക് പോകുന്നത്, ഞാനിതാ അധ്വാനിക്കുന്നത്, ഞാനിതാ കച്ചവടത്തിന് പോകുന്നത്, എന്റെ മാതാപിതാക്കളെ എന്റെ ഭാര്യ മക്കളെ വളർത്താൻ വേണ്ടിയാണ്, അവർക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിതാ
അവർക്ക് ചെലവിന് കൊടുക്കാൻ സമ്പത്ത് വേണം. അതിന് വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്ന കച്ചവടത്തിന് പോകുന്നു അല്ലാ എന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ജോലിക്ക് പോയാൽ വൈകുന്നേരം നമ്മൾ ജോലി വിട്ട് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ നമ്മുടെ മണിക്കൂറുകൾ മുഴുവനും ഇബാദത്താണ് കേട്ടോ. രാവിലെ നമ്മൾ ജോലിക്ക് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ നമ്മുടെ ജീവിതം മുഴുവനും ഇബാദത്താണ്. ആ സമയങ്ങളിൽ ജോലി മുഴുവനും ഇബാദത്താണ്. പക്ഷേ അതിൽ ഹറാമു വന്നു പോകരുത്. ചില ജോലിക്കാരുണ്ട്, പണിക്കാര് ഇവിടെയുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല, കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ചിലപ്പോ മണ്ണിന്റെ പണിയായിരിക്കും, ചിലപ്പോ ഏതെങ്കിലും പുര കെട്ടാനുള്ള പായെടുക്കാനുള്ള പണിയായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും കച്ചവട ജോലിക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആളുകള് രാവിലെ വീട്ടുനിന്ന് പോകും, എന്നിട്ടവര് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോ അതിനിടക്ക് ലുഹുറ നിസ്കാരം അവര് നിസ്കരിച്ചിട്ടില്ല. ചോദിക്കുമ്പോ എന്താ ശരീരത്തിലൊക്കെ മണ്ണായി പോയി എന്നാണ് അവരെ ചിന്ത. ചിലപ്പോ ഒരു മഗ്‌രിബായി വീട്ടിലെത്തിയാലും അസ്ർ നിസ്കാരവും നിർവഹിച്ചിട്ടുണ്ടാവുകയില്ല. ഓ മുഅ്മിനീങ്ങളെ, അത്തരം ആരെങ്കിലും ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരോട് പറയട്ടെ അല്ലാഹു വിരോധിച്ചതാണ് കേട്ടോ. ആ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. നിസ്കാരം ഒഴിവാക്കിയിട്ട് എന്ത് ജോലിയാണ്, എന്ത് കച്ചവടമാണ്? നിസ്കരിക്കാതെ ഉച്ചക്ക് ജോലി ചെയ്തിട്ട് യാതൊരു ഫലവുമില്ല. നിസ്കരിക്കുന്ന ശരീരത്തിൽ മണ്ണുള്ളത് കൊണ്ട് എന്താ നിസ്കരിക്കുന്നതിന് പ്രശ്നം? ഉളുവെടുത്തുകൊണ്ട് നിന്റെ ഉളു ശരിയായാല് ശരീരത്തിൽ നജസില്ലെങ്കിൽ നിസ്കരിക്കുന്നതിന്റെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതേ സമയത്ത് നിങ്ങൾ നോക്ക്, അവർക്ക് രാവിലെ ജോലിക്ക് പോയാല് ഇപ്പത്തെ ജോലി നമുക്കറിയാമല്ലോ, ജോലി ആരംഭിക്കുന്നതിന് 9:30, പിന്നെ 12-10 മണിയാകുമ്പോ ഒരു ചായ വേറെ കൊടുക്കണം, പിന്നെ ഉച്ചയായാല് ഉച്ചക്കതാ ഉച്ചഭക്ഷണം, നൂറ് ബാങ്ക് കൊടുത്ത് അല്പനേരം കഴിഞ്ഞാൽ ഉച്ചഭക്ഷണത്തിന്റെ സമയമായി. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സുഖമായ ഉറക്കം 3 മണിവരെ, പിന്നെ 3 മണി മുതലാ പിന്നെ ജോലി ആരംഭിക്കുന്നത്. അങ്ങനെ ചിലപ്പോ 5 മണിയാകുമ്പോ ജോലി പിരിഞ്ഞു. ഈ ജോലിക്കടയിൽ ഉച്ച സമയത്ത് 1 മണിക്കൂറും 1.5 മണിക്കൂറും സുഖമായി കിടന്നിറങ്ങുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ നിസ്കരിക്കാൻ സമയമില്ല അല്ലേ? ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കാനും അതിന് കൈയും കാലും കഴുകാനും പ്രയാസവുമില്ല. ചിലപ്പോ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കുളിക്കാനും ബുദ്ധിമുട്ടില്ല. അതേ സമയത്തതാ നല്ല സുഖമായ ഉറക്കം, ജോലിക്ക് നല്ല ക്ഷീണിച്ചുള്ള സമയത്ത് നല്ല ഉറക്കം ഉറങ്ങുന്നു. 1 മണിക്കൂറും ചിലപ്പോ 1.5 മണിക്കൂറും ഉച്ചക്ക് ഉറങ്ങുന്നു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ സമയത്ത് 1-5 മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ സമയമില്ലാത്ത ജോലി ചെയ്യുന്നവരെ അല്ലാഹു അത് പൊരുത്തപ്പെടൂല. ആ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല. ആ ജോലി അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട ജോലിയാവുകയില്ല. അത് അല്ലാഹു പൊരുത്തപ്പെടാത്തതാണ്, ഇസ്ലാം വിരോധിച്ചതാണ്. ഇസ്ലാമിന്റെ കൽപ്പന എന്താണ്? അങ്ങനെ ഒരാൾ ളുഹുർ ഖളാഅക്കി അസറിന്റെ സമയം കഴിഞ്ഞിട്ട് അവൻ നിസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ഇസ്ലാമിക ഭരണമുള്ള പ്രദേശത്ത് നിസ്കരിക്കാത്ത മനുഷ്യനെ കൊല്ലണമെന്നാണ് നിയമം. അവനിക്ക് ജീവിക്കാൻ പോലും ഇവിടെ അവസരമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന ജോലികൾ അത് അല്ലാഹുവിന്റെ ഇബാദത്തിനായി നമ്മൾ കൈച്ചൂട്ടണം. ആ ഇബാദത്തുകളും ജോലിയാക്കണം. പക്ഷേ ഇബാദത്തുകൾ ജോലിയാകണമെങ്കിൽ അത് അല്ലാഹു പൊരുത്തപ്പെട്ട ജോലിയാകണം. നിസ്കരിക്കാത്ത അതുപോലെ തന്നെ കച്ചവടമാണെങ്കിൽ അല്ല പൊരുത്തപ്പെടാത്ത കച്ചവടം അനുവദിക്കുകയില്ല. ഹറാമായ രൂപത്തിൽ തൂക്കത്തിലും അളവിലും ഏറ്റക്കുറവ് വരുത്തിയിട്ട് അതുപോലെ തന്നെ വഞ്ചിച്ചുകൊണ്ട് വരുന്ന കസ്റ്റമറിനെ വഞ്ചിച്ചുകൊണ്ട് ആവശ്യ സാധനം വാങ്ങാൻ വരുന്നവരെ വഞ്ചിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്നത് ഹറാമാണ്, അല്ല വിരോധിച്ചതാണ്. കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്താൻ പാടില്ല. ചിലപ്പോ ചില അങ്ങാടികൾ പീഡി നടത്തുന്നവരുണ്ടാകാം, ചിലപ്പോ ഏതെങ്കിലും തുണി കച്ചവടം നടത്തുന്നവരുണ്ടാകാം. എന്താ അവരുടെ സ്വഭാവം? എന്താ നമ്മളൊരു തുണി ഇങ്ങനെ പോയി അന്വേഷിച്ചാൽ എത്ര ഇതിന് വില? അപ്പൊ ചിലപ്പോ അവര് അത് കൊണ്ടുവന്നത് 500 രൂപക്കാണെങ്കിലും അവർക്ക് അവരുടെ വസ്തുവിനെ എത്ര വേണമെങ്കിലും ലാഭം എടുക്കാം. 1000 വിറ്റോ
1500 വിറ്റോ, അത് നിന്റെ ലാഭമാണ്. നിന്റെ വസ്തുവിന് നിനക്ക് എത്രയും ലാഭമെടുക്കാം, പക്ഷേ കളവ് പറഞ്ഞുകൊണ്ട് ലാഭമെടുക്കാൻ പാടില്ല. പലരും എന്താ പറയുന്നത്, ഒരു 500 രൂപന്റെ സാധനമാണെങ്കിൽ ചിലപ്പോ ഒരു 1200 രൂപ പറയും. അത് പറയുമ്പോ ആയു ഞാനൊരു 800 രൂപ തരാം എന്ന് പറയുമ്പോ ഈ കച്ചവടക്കാരൻ പറയും, ഏ അത് വന്ന വിലനായിട്ടില്ല, സാധനം നമുക്ക് കിട്ടിയ വിലനായിട്ടില്ല. അപ്പൊ ഒരു കളവായി പോയി അവിടെ. കിട്ടിയത് 500 രൂപയൊക്കെയാണ്, പക്ഷെ കിട്ടിയ വിലനായിട്ടില്ല എന്ന് പറഞ്ഞാല് കളവായി പോയി. ആ കളവ് പറഞ്ഞുകൊണ്ട് നീ ലാഭമെടുത്താൽ അത് ഹറാമായി പോകും. നേരെ മറിച്ച് ഇത് എന്റെ വില ഇത്രയാണ്, ഇത് എന്റെ സാധനം, ഇനി ഇത്ര ഇത് നിങ്ങൾക്ക് തരണമെങ്കിൽ 1500 രൂപ തരണം. ഓക്കെ, വാങ്ങിക്കോ, തന്നാൽ വാങ്ങിക്കോ. അല്ലെങ്കിൽ അവിടെ കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുമ്പോൾ അത് ഹറാമാകുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത പണമാകുന്നു. അപ്പൊ ആ കച്ചവടം, അത് അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തപ്പെട്ട ഇബാദത്താവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ജോലികൾ ചെയ്യുന്ന സമയത്തും കച്ചവടം ചെയ്യുന്ന സമയത്തും അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലായി നാം ആ ജോലിയും കച്ചവടത്തെയും മാറ്റിയെടുത്താൽ അത് മുഴുവനും ഇബാദത്താണ്, അല്ലാഹുവിന് ചെയ്യുന്ന വലിയ ഇബാദത്തായി മാറും. ഇതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ നാം ഒഴിവാക്കുന്ന ധാരാളം ചെറിയ ചെറിയ അമലുകൾ പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത്, ആ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഇബാദത്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പള്ളിയിൽ താമസിക്കുന്നതും ഇബാദത്താണ്. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് വലത് കാല് വെച്ചുകൊണ്ട് കയറുക, അതൊരു ഇബാദത്താണ്. അതുപോലെ തന്നെ പള്ളിയിൽ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഫ്തഹിലി അബ്വാബ റഹ്മതിക് എന്നുള്ള ദിക്ര ചൊല്ലിയിട്ട് പള്ളിയിൽ കയറുക, അതും ഇബാദത്താണ്. അതുപോലെ തന്നെ ആ പള്ളിയിൽ കയറി കഴിഞ്ഞാല് ഈത്തികാഫിന്റെ നിയത്ത് വെച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുന്നത്, അതും വലിയ ഇബാദത്താണ്. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കാരം നിർവഹിക്കുന്നത്, അതും വലിയ ഇബാദത്താണ്. ഇങ്ങനെ സഹോദരന്മാരെ, ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ, നാം ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. ഈ ഇബാദത്തുകൾ മുഴുവനും ജീവിതത്തിൽ നാം എടുത്തുകൊണ്ട് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ റബ്ബ് സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെട്ട അടിമകളായി നമ്മൾ മാറുകയുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ഔലിയാക്കൽ അവരെങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത്? വെറും ഫർളുകൾ മാത്രം ചെയ്തത് കൊണ്ടല്ല, ഫർളുകൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനങ്ങളൊന്നും ലഭിക്കുകയില്ല. മറിച്ച് അവര് ധാരാളം സുന്നത്തുകൾ ചെയ്യുന്നതിലൂടെ, ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം അവര് കരസ്ഥമാക്കുകയാണ്. നിസ്കാരം 5 നേരത്തെ ഫർളായ നിസ്കാരം, ആ നിസ്കാരം ഒരാൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നത് കൊണ്ട് വലിയ പവർ പറയാനൊന്നുമില്ല. അത് വലിയ ഒരു അവൻ പവറായി പറയേണ്ടതില്ല. കാരണം നിസ്കാരം 5 നേരം നിർവഹിക്കുന്നത് അത് അല്ലാഹുവിനൊക്കെ ചെയ്തു കൊടുക്കേണ്ട കടപ്പാടാണ്. ആ കടപ്പാടുകൾ നാം ചെയ്തു കൊടുക്കുക തന്നെ വേണം. അതിന് പുറമേ നമ്മൾ ചെയ്യുന്ന സുന്നത്തുകളാണ് നമുക്ക് സ്ഥാനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ പദവികളും ലഭിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങള് ജീവിതത്തിൽ, ധാരാളം ചെറിയ ചെറിയ സൽക്കർമ്മങ്ങള് നമുക്ക് സാധാരണ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാകണം. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്തഖിൽ മഹാരും തകുൻ അബദന്നാസ്. നമ്മൾ എന്താ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ടത്? ഇത്തഖിൽ മഹാരും, ഹറാമുകളെ തൊട്ട് മാറി നിൽക്കുക, ഹറാമുകളെ തൊട്ട് മാറി നിൽക്കുക. ഈ കാലഘട്ടത്ത് ചിലപ്പോ നമുക്ക് കുറേ നിസ്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, കുറേ ഖുർആൻ ഓതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു കാമല് നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ,
മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയില്ലേ? ഇരുന്നിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു. ഉറക്കം വന്നപ്പോൾ നിന്ന് ഖുർആൻ ഓതാൻ തുടങ്ങി. നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വരുന്നു. അപ്പോൾ മഹാനവറുകൾ ഒരു കാല് പൊക്കി നിന്നുകൊണ്ട്, ഒരു കാലിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതാൻ തുടങ്ങി. ആ ഒരു കാലിൽ നിന്നിട്ട് ഒരു ഖത്മ ഖുർആൻ ഓതി തീർത്തു. മഹാനായ മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇബാദത്താണ്. ഇങ്ങനെ മഹാന്മാർ ചെയ്യുന്നത് പോലെ നമുക്ക് അത്തരം ഇബാദത്തുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. ഇത്തഖിൽ മഹാരിം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ മാറി നിന്നാൽ തകുൻ അഇബദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. വ്യഭിചാര പ്രവർത്തനം എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലൈനാനി സിനാഹു മന്നദുറു അല്ലുദനാനി സിനാഹു മല്ലിസ്തിമാവു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം കണ്ണുകൊണ്ട് ഹറാമ് കാണലാണ്, രണ്ട് കാതിന്റെ വ്യഭിചാരം കാതുകൊണ്ട് ഹറാമ് കേൾക്കലാണ്, രണ്ട് കൈയിന്റെ വ്യഭിചാരം കൈകൊണ്ട് ഹറാമ് പിടിക്കലാണ്, രണ്ട് കാലിന്റെ വ്യഭിചാരം കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോകലാണ്, മനസ്സിന്റെ വ്യഭിചാരം മനസ്സുകൊണ്ട് ഹറാമ് ചിന്തിക്കലാണ്. ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, ഈ ഹറാമിൽ നിന്ന് മാറി നിൽക്കുക. സഹോദരിമാരെ, അന്യ പുരുഷനെ കാണല്, അന്യ പെണ്ണിനെ കാണല് അത് ഹറാമാണ്. അന്യ പെണ്ണിനെ കാണല് ഹറാമാണ്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ, പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് കാതിന്റെ വ്യഭിചാരമാണ്. ഇതുപോലെ തന്നെ അന്യ പെണ്ണിനെ മെസ്സേജ് അയക്കല് അത് കയ്യിന്റെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിനെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റു മൊബൈലിലേക്കോ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കല് അത് കയ്യിന്റെ ബരലിന്റെ വ്യഭിചാരമാണ്. അത് കാണല് കണ്ണിന്റെ വ്യഭിചാരമാണ്. അതൊക്കെ കണ്ണുകൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന ഹറാമുകളാണ്. ഈ സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ച കാലഘട്ടത്ത്, ആധുനിക കാലഘട്ടത്ത് ഒരുപാട് തെറ്റുകൾ സാധാരണയായി മനുഷ്യന്മാര് അതിനെ ചെറിയ തെറ്റുകളായി കാണുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം ഹറാമുകൾ മുഴുവനും ജീവിതത്തിന് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഹറാമുകളിൽ നിന്ന് സൂക്ഷിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ മദ്യം, കള്ള്, അതുപോലെ തന്നെ കള്ള് മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുക്കളായാലും, അത് കഞ്ചാവാകട്ടെ, കള്ളിനിക്ക് എന്ത് പുതിയ പേര് വെച്ചുകൊണ്ട് ഇറങ്ങുന്നതാകട്ടെ, അത് മുഴുവനും അല്ലാഹു വിരോധിച്ചതാണ്. ലഹരിയുള്ള വസ്തുക്കൾ മുഴുവനും അല്ലാഹു വിരോധിച്ചതാണ്. ആ ലഹരിയുള്ള വസ്തുക്കളെ, അത്തരം ഹറാമുകളിൽ നിന്ന്, അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഇത്തഖിൽ മഹാരിം, നിങ്ങൾ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. എങ്കിൽ തകുൻ അബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം, ഏറ്റവും നല്ല ഇബാദത്തുകാരനാകാം. സഹോദരന്മാരെ, നിങ്ങൾ നോക്കി, അല്ലാഹു സുബ്ഹാനഹു തആല, ആ പടച്ച റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്ന നിഅമത്തുകൾ എത്രയാണ്, അനുഗ്രഹങ്ങൾ എത്രയാണ്! ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹുവിന്റെ നിഅമത്തുകളെ എണ്ണിക്കണക്കാക്കാൻ ഒരു മനുഷ്യനിക്കും കഴിയില്ല കേട്ടോ. നമ്മുടെ സ്വന്തം ശരീരത്തിൽ അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങള്, ശരീരത്തിൽ അല്ലാഹു നമുക്ക് ചെയ്തിട്ടുള്ള നിഅമത്തുകൾ എത്രയാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, അല്ലാഹു
നമുക്ക് ചെന്ന ശരീരത്തിൽ ചെയ്ത നിഅമത്തുകളെ ആ ശരീരത്തെ കുറിച്ച് ഒരാൾ നന്നായി മനസ്സിലാക്കിയാൽ, ശരീരത്തെ കുറിച്ച് ഒരാൾ അറിഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിനെ അറിയാം. ശരീരത്തെ വന്ന് നന്നായി മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു ചെയ്ത നിഅമത്തുകളൊന്ന് പരിശോധിച്ചാൽ മതി, എത്രയാണ് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ. നിങ്ങൾ നോക്ക് എത്രയെത്ര രോഗികളെ കാണാം, ക്യാൻസർ ബാധിച്ചവര്, കണ്ണിന് ക്യാൻസർ ബാധിച്ചവര്, കാതിന് ക്യാൻസർ ബാധിച്ചവര്, അവയവങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചവര്, എത്രയെത്ര ആളുകളെ കാണാം. പക്ഷെ അല്ലാഹു നമുക്കതുപോലെ ചെയ്തില്ലല്ലോ. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ദിവസം ബഹുമാനപ്പെട്ട ബായാർ തങ്ങളെ സമീപത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അദാഹാ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. ആ ചെറുപ്പക്കാരൻ തന്റെ അവന്റെ കയ്യിൽ ഒരു തോർത്തുമുണ്ടുണ്ട്, ഒരു നല്ല തട്ടം കയ്യിൽ പിടിച്ച് ആ തട്ടം കൊണ്ട് മുഖത്തേക്ക് ഇങ്ങനെ പൊത്തിയിട്ടാ വരുന്നത്. കണ്ണ് മാത്രം കാണുന്നുണ്ട്, കണ്ണിൻ്റെതായ ആ തട്ടം കൊണ്ട് മുഖം പൊത്തിയിട്ടാണ് തങ്ങളെ സമീപത്തേക്ക് വന്ന്. കൂടെ വരാളുണ്ട്, കൂടെ വന്ന ഒരാള് വിവരം പറഞ്ഞു, ഉസ്താദേ തങ്ങളെ ഈ മനുഷ്യനിക്ക് നാവിന് ക്യാൻസറാണ്, നാവിന് ക്യാൻസർ ബാധിച്ച്, എന്നിട്ടോ ആ നാവ് വീർത്ത് വീർത്ത് വലുതായി വലുതായി ബായിന്റെ ഉള്ളിൽ നാവ് കൊള്ളുന്നില്ല, നാവ് ബായിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു, വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്, വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു, തട്ടമെടുത്തുകൂടാ. ആ രംഗണ്ട് മഹാനായ സയ്യിദവറുകളും വല്ലാതെ വിഷമിച്ചു പോയി. സഹോദരന്മാരെ, നിങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം, അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്. കഴിഞ്ഞ സ്വലാത്തിനും വന്നിരുന്നു, 10 ചില്ലാണം കുടുംബങ്ങളിൽ ആളുകൾ ക്യാൻസർ രോഗികളാണ്. കണ്ണിന് ക്യാൻസർ ബാധിച്ചവരുണ്ട്, കാലിന് ക്യാൻസർ ബാധിച്ചവരുണ്ട്, അവയവങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു 10 മാസത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ക്യാൻസറാണ്, ബ്ലഡ് ക്യാൻസറാണ്, ശരീരത്തിലെ രക്തം മുഴുവനും ക്യാൻസറാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, മോമിനീങ്ങളെ, അല്ലാഹു ചെയ്യുന്ന നിഅമത്തുകൾ ചെറുതാണോ ആ മക്കൾക്കും ആ ജനങ്ങൾക്കും രോഗം കൊടുത്ത അല്ലാഹു തന്നെയല്ലേ നമുക്കും മാഫിയത്ത് തന്നത്. ഇടത്തൊരു സ്ത്രീകൾ തങ്ങളെ സമീപത്ത് വന്നു, എന്താ അവസ്ഥ, 2 മുലയും ക്യാൻസർ കാരണം മുറിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. ക്യാൻസർ കാരണം 2 മുലയും മുറിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു കൊടുത്ത പരീക്ഷണമാണ്. നിങ്ങൾ നോക്ക് സഹോദരന്മാരെ, ഇങ്ങനെ എത്രയെത്ര രോഗികളുണ്ട്, എത്രയെത്ര വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ഞാൻ ഓർത്തുപോയി എൻ്റെ നാട്ടിൽ, നമ്മളെ പാത്തൂറിനടുത്ത് നമ്മളെ CM നഗര പള്ളിയിലെ ഖജാഞ്ചി ആയിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തി 2 കൊല്ലം മുമ്പ് വഫാത്ത് മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ അദ്ദേഹം മരിക്കുന്നതിന് അല്പം മുമ്പ് 2 കിഡ്നിക്കും ക്യാൻസർ, 2 കിഡ്നിയും തകരാറ് വീക്കായിട്ടാണ് മരിച്ചത്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാകട്ടെ. അദ്ദേഹം അതാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. പോകുമ്പോ ആ അദ്ദേഹത്തിന്റെ മകൻ ഹൈദർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്, ഉസ്താദേ ബാപ്പ ഇപ്പോൾ ഡയാലിസിന് വേണ്ടി കൊണ്ടുപോയതാണ്, ആ സമയത്ത് 3 മണിക്കൂർ കഴിയണം ഇനി ഡയാലിസ് കഴിയാൻ. അങ്ങനെ ഞാൻ ആ മകനോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു മന്ത്രിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടേക്കാം. അങ്ങനെ അതാ സിസ്റ്റർമാരോട് മന്ത്രിക്കാനാണെന്ന് പോയി പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറി പോയപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു മനുഷ്യന് കൊടുക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു ചെയ്തിട്ടുള്ള നിഅമത്തുകൾ ഒന്നവിടെ ചിന്തിച്ചു പോയി. നിങ്ങൾ നോക്ക്, മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സംവിധാനിച്ചുള്ള 2 കിഡ്നികൾ, ആ കിഡ്നികൾ അതാ മനുഷ്യന്റെ ശരീരത്തിൽ വല്ലാതെ പ്രവർത്തനം നടത്തുന്നില്ലേ. ശരീരത്തിന്റെ മുഴുവൻ രക്തങ്ങളും ശരീരത്തിലുള്ള മുഴുവൻ നാഡി നരമ്പുകളിലുള്ള രക്തങ്ങൾ, ആ രക്തം മുഴുവനും കിഡ്നിയിലേക്ക് വന്ന് കിഡ്നി ശുദ്ധീകരിച്ച് വീണ്ടും ശരീരത്തേക്ക് രക്തത്തെ സപ്ലൈ ചെയ്യുകയാണ് കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം. ആ കിഡ്നി ശരീരത്തിന്റെ മുഴുവൻ രക്തങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അതാ 2 കിഡ്നിയുണ്ട്, 1 പ്രവർത്തിക്കുന്നു, 1 സ്റ്റെപ്പിനാണ്, 1 ഉപയോഗം കുറഞ്ഞാല് മറ്റത് പ്രവർത്തിക്കുന്നു. 2 വീക്കായി പോയാൽ മനുഷ്യൻ തളർന്നു പോകുന്നു, ക്ഷീണം വരുന്നു.
അങ്ങനെ വന്നപ്പോഴാണ് ഡയാലീസിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ എന്താ ഡയാലീസ് ചെയ്യുന്നത്? കിഡ്നി ചെയ്യേണ്ട പ്രവർത്തനം ശരീരത്തിന്റെ മുഴുവൻ രക്തങ്ങളും പുറത്തേക്കെടുത്ത് ഒരു മെഷീനിലൂടെ ശുദ്ധീകരിച്ച് വീണ്ടും രക്തം ശരീരത്തിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. ശരീരം രക്തം ശരീരത്തിന് എടുക്കുന്ന വേദന വേറെയാണ്, കയറ്റുന്ന വേദന വേറെയാണ്, അതിനുള്ള ചെലവ് വേറെയാണ്, അതിനൊക്കെ അതിനൊക്കെയുള്ള പൈസ വേറെയാണ്. ഇങ്ങനെ എത്രയെത്ര അദാബുകളാണ്. എന്നാൽ നമ്മളറിയാതെ, ഞാനും നിങ്ങളും അറിയാതെ, നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല 24 മണിക്കൂറും നമ്മുടെ കിഡ്നികളിൽ രക്തശുദ്ധീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു നയാകാശ് പോലും ചെലവഴിക്കണ്ട, ഒരു വേദനയും നമ്മൾ അറിയണ്ട, ഒരു പ്രയാസങ്ങളും നമ്മൾ സഹിക്കണ്ട. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ രക്തശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള ഫാക്ടറി സംവിധാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റബ്ബ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല. ഇത്രയും അനുഗ്രഹം ചെയ്തിട്ട് ആ അല്ലാഹുവിനെ ആരാധിക്കാതെ, ഇബാദത്ത് ചെയ്യാതെ, ആരാധന നിർവഹിക്കാതെ, അവനെയും ധിക്കരിച്ച് നടക്കുന്ന ജനങ്ങൾ ലോകത്തുണ്ടല്ലോ. അവരെക്കാൾ വലിയ ധിക്കാരികളാരാ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഓരോ സെക്കൻഡിലും അവൻ ചെയ്യുന്ന നിഅമത്തുകളെ കുറിച്ച് മനസ്സിലാക്കി, ആ റബ്ബിന് ചെറിയ ക്യാൻസർ തരാൻ പ്രയാസമില്ല, അവനൊരു ബ്ലഡിന് ക്യാൻസർ തരാനുള്ളക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമ്മുടെ ശരീരത്തിന് നമ്മളെയൊന്ന് മൂലയിരുത്താനുള്ളക്കൊരു പണിയില്ല, നമ്മുടെ സമ്പത്തും നമ്മുടെ ആഫിയത്തും അതൊക്കെ റബ്ബ് നമുക്ക് തന്നതാ, എന്റേതാണെന്ന അധികാരം അഹങ്കാരം വേണ്ട കേട്ടോ. നമുക്കുള്ള സമ്പത്ത് തന്നത് അല്ലാഹുവാണ്, വീട് തന്നത് അല്ലാഹുവാണ്, വാഹനം തന്നത് അല്ലാഹുവാണ്, കണ്ണ് തന്നത് അല്ലാഹുവാണ്, ചെവി തന്നത് അല്ലാഹുവാണ്, കാഴ്ച തന്നത് അല്ലാഹുവാണ്, കേൾവി തന്നത് അല്ലാഹുവാണ്, സംസാരശേഷി തന്നത് അല്ലാഹുവാണ്, കുടിക്കാനുള്ള വെള്ളം തന്നത് അല്ലാഹുവാണ്, കഴിക്കാനുള്ള ഭക്ഷണം തന്നത് അല്ലാഹുവാണ്. ഈ എല്ലാം തന്നത് പടച്ച റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവാണ് തന്നിട്ടുള്ളത്. ഇതൊന്നും നമ്മുടേതല്ല, എന്റേതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു, കാഴ്ച കുറയുമ്പോ ഞാൻ കണ്ണട വെക്കുന്നു, കണ്ണട വെക്കേണ്ട ആവശ്യം എന്താ? എന്റെ കാഴ്ചയാണെങ്കിൽ കാഴ്ചയോട് ഞാൻ പറഞ്ഞാ പോരെ കണ്ണിനോട് കാഴ്ച കുറയണ്ട എന്ന് പറഞ്ഞാ പോരെ? നമ്മൾ പറഞ്ഞാ കൂല, കാരണം എന്റെ കണ്ണല്ല അതല്ല തന്ന കണ്ണാണ്. എന്റെ കാത് കേൾക്കുന്നില്ല, എന്താ കേൾക്കാത്ത കാരണം? കാതിനോട് കേൾക്കാതിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൂടെ? പറഞ്ഞാ സ്വീകരിക്കൂല, കാരണം എന്റെ കാതല്ല അത്, കാഴ്ച എന്റേതല്ല, കേൾവി എന്റേതല്ല. എന്റെ മുട്ടുവേദന, നടുവേദന, തലവേദന, കൈകാല് വേദന, അതുപോലെ തന്നെ പനി വരുന്നു, ആഫിയത്ത് ഇല്ലാതാകുന്നു. ഇതൊക്കെ വരുമ്പോ ആഫിയത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാ ഉണ്ടാകണ്ടേ? ഉണ്ടാകുന്നില്ല. എന്താ കാരണം? അതൊന്നും നമ്മുടേതല്ല, എന്റെ സ്വന്തമുള്ളതല്ല, അല്ലാഹു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്, യൂസ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ്, നമ്മുടേതല്ല. ഇതുപോലെ തന്നെ അല്ലാഹു തന്ന സമ്പത്തും നമ്മുടേതല്ല, വീടും നമ്മുടേതല്ല, വാഹനവും നമ്മുടേതല്ല, അതൊക്കെ അല്ലാഹു തന്നതാണ്. അതുകൊണ്ടല്ലേ വാഹനത്തിൽ അപകടം സംഭവിച്ചാൽ വാഹനവും ബാക്കി വെച്ച് കബറിൽ പോകണ്ടേ? മരിച്ചു കഴിഞ്ഞാൽ വീടും ബാക്കി വെച്ച് കബറിൽ കിടക്കണ്ടേ? മരിച്ചു പോയാലേ സമ്പത്തും ബാക്കി വെച്ച് കബറിൽ കിടക്കണ്ടേ? മൂന്ന് കഷ്ണം തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. കാരണം അത് മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, നമ്മുടേതല്ല. അല്ലാഹു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്, അത് മുഴുവനും തന്നിട്ട് അവനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കാതെ നടക്കുന്ന ജനങ്ങൾ, അവൻ ആരാധിക്കാതെ നടക്കുന്ന ജനങ്ങളില്ലേ, അവനേക്കാൾ ധിക്കാരികൾ ലോകത്താരാ ഉള്ളത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു വാഹനം, നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, ആ വാഹനത്തെ നിങ്ങളെ ഒരു സുഹൃത്ത് വാങ്ങിയിട്ട് നിങ്ങൾക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങളുടെ കീഴിലുള്ള വാഹനത്തിൽ പോയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ?
നിങ്ങൾ വാഹനം തിരിച്ചു വാങ്ങൂലേ, നിങ്ങളെ കീശയിലുള്ള പേന, ആ പേന വാങ്ങിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ട് ഞാൻ എഴുതിയാൽ നിങ്ങൾ പേന തിരിച്ചു വാങ്ങൂലേ? എന്താ കാരണം? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എഴുതി എന്നത് കൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വെള്ളം, അവൻ്റെ വെളിച്ചം, അവൻ്റെ ഭക്ഷണം, അവൻ തന്ന വീട്, അവൻ്റെ വാഹനം, അവൻ തന്ന വെളിച്ചം, അവൻ തന്ന ആഫിയത്ത്, അവൻ തന്ന വായു, എല്ലാം അവൻ തന്നിട്ട് അവൻ്റേത് ഉപയോഗപ്പെടുത്തിയിട്ട് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവനത് സഹിക്കുമോ? അവൻ പൊരുത്തപ്പെടുമോ? അല്ലാഹു ഇഷ്ടപ്പെടുമോ? പക്ഷേ റബ്ബിന്റെ കാരുണ്യം നോക്ക്, അല്ലാഹുവിന്റെ റഹ്മത്ത് നോക്ക്. ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല കേട്ടോ. റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ അല്ലാഹുവിൻ്റെ കാരുണ്യമെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നിവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ എപ്പോഴേ തിരിച്ചു വാങ്ങേണ്ടതായിരുന്നു. അവനെ ധിക്കരിച്ചിട്ടും അവൻ ആഫിയത്ത് നമുക്ക് കുറച്ചില്ലല്ലോ, ഭക്ഷണം മുടക്കിയില്ലല്ലോ, വാഹനം തിരിച്ചു വാങ്ങിയില്ലല്ലോ, സമ്പത്തല്ല കുറച്ചില്ലല്ലോ, അവൻ നമുക്കൊന്നും കുറച്ചില്ലല്ലോ. അവനെ ധിക്കരിച്ചിട്ട് പോലും അല്ലാഹു കുറക്ക വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ അനുഗ്രഹം അത്ര വിശാലമാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് എന്നിട്ട് പോലും അല്ലാഹുവിനെ ആരാധിക്കാതെ, അല്ലാഹുവിനെ ധിക്കരിക്കാ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടൂല കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമ്മമാരെ, ആ പടച്ച റബ്ബ് സുബ്ഹാനഹു തആലയെ, അല്ലാഹുവിനെ ആരാധിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. ഫറള് കൊണ്ടൊന്നും മതിയാക്കരുത് കേട്ടോ. അഞ്ചു നേരത്തെ ഫറള് നിസ്കാരം കൊണ്ടൊന്നും ആരും മതിയാക്കരുത് കേട്ടോ. എത്ര സുന്നത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടോ ആ സുന്നത്തുകൾ മാത്രമാണ് നമുക്ക് കൂലി കിട്ടാനുള്ളത്. ഫറളൊക്കെ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു 10,000 ഉറുപ്പിക വാങ്ങിയാൽ ആ 10,000 ഉറുപ്പിക തിരിച്ചു തന്നതുകൊണ്ട് ഞാൻ കടം തിരിച്ചു കൊടുത്തു എന്ന് വലിയ അഭിമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് തരേണ്ട കാശല്ലേ അത്. അതുകൊണ്ട് പവർ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്ട്ര കൂടുതൽ എന്തെങ്കിലും നീ സായിദയായി സുന്നത്തായി തന്നാൽ അതുകൊണ്ടല്ലേ സമാധാനം നിനക്ക് കൂലി കിട്ടുകയുള്ളൂ. ഇതുപോലെ തന്നെ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട കടപ്പാടാണ് അഞ്ചു നേരത്തെ നമസ്കാരം. അതുകൊണ്ടൊന്നും പവർ പറയണ്ട, അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. അത് നിർബന്ധമായും ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ നമുക്ക് വലിയ വലിയ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും കൂലികളും വേണമെങ്കിൽ ധാരാളം ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് വല്ല പ്രതിഫലവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ മഹാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, എൻ്റെ അടിമ, ആ അടിമകൾ എന്നിലേക്ക് ധാരാളം സുന്നത്തുകൾ ചെയ്ത് 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 എന്നിലേക്ക് അടുക്കുകയാണ്. ഫറളുകൾ ചെയ്തിട്ട് അടക്കുകയല്ല, ഫറള് ചെയ്യൽ നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റൂ. അതിൻ്റെ പുറമേ ധാരാളം സുന്നത്തുകൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ അടിമ എന്നിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ അടുത്തുപോയാൽ കുന്തു സംഉല്ലദീ യസ്മഉ ബിഹി വബസറുല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകുന്നു, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകുന്നു, അവൻ പിടിക്കുന്ന കൈ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ യസ്മഉൽ ബഈദ വൽ ഖരീബ്, അടുത്തുള്ളതും ദൂരത്തുള്ളതും ഒരുപോലെ കാണുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം. ഇനി എത്ര സുന്നത്ത് ചെയ്താലും അതൊന്നും അല്ലാഹുക്ക് മതിയാവൂല. അവൻ നമുക്ക് ചെയ്യുന്ന നിഅമത്തിന് മതിയാവൂല. അവൻ ചെയ്യുന്ന നിഅമത്തുകൾക്കൊന്നും നമ്മുടെ ഇബാദത്ത് ഒരിക്കലും മതിയാവൂല. ഇബാദത്ത്, ആ ഇബാദത്തുകൾ, ആരാധനകൾ മുന്നിൽ വെച്ച് അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ നമുക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെയോ, അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടണം എന്നല്ലാതെ നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക തന്നെ ഇല്ല. അതുകൊണ്ട് നിസ്കരിക്കേണ്ട എന്നല്ല, നിസ്കാരം ഫറളാണ്, നിർബന്ധമായും നിർവഹിക്കണം.
അതിന്റെ പുറമേ സുന്നത്തുകൾ ചെയ്താലേ അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ നമുക്കുണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ ഇത്ര നിസ്കരിച്ചിട്ടുണ്ട്, ഇത്ര നോമ്പ് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണം എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടൂല. ബഹുമാനപ്പെട്ട അബുൽ ലൈഥ് സമർഖന്തി റളിയല്ലാഹു അൻഹു തന്റെ തമ്പിയുൽ ഗാഫിലിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നു. ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. 12 മണിയായി, നീട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടൂല. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബുൽ ലൈഥ് സമർഖന്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉദ്ധരിക്കുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സ്വഹാബത്തിനോട്. ഓ സ്വഹാബത്തേ, ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ സമീപത്ത് നിന്ന് ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ജിബ്രീൽ ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോടൊരു വിവരം പറഞ്ഞിട്ടുണ്ട്. എന്താ വിവരം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, അദാ ഒരു വലിയ മഹാൻ, ആ മഹാൻ ഇന്നാലിന്ന ദ്വീപിൽ വെച്ച് നാല് ഭാഗത്തും കടലുള്ള ഒരു ചെറിയ ദ്വീപ്, ആ ദ്വീപിന്റെ മുകളിൽ അതിന്റെ കുന്നിന്റെ നടുവിൽ വെച്ച് ഒരു വലിയ മഹാൻ 500 കൊല്ലമായി ഇബാദത്ത് ചെയ്യുകയാണ്, 500 കൊല്ലമായി ആരാധന നിർവഹിക്കുന്നു. വേറെ ഒരു ചിന്തയുമില്ല, ആരാധന മാത്രമാണ്, ഇബാദത്ത് മാത്രമാണ്. രാവിലെ ആ മഹാൻ ദ്വീപിന്റെ താഴേക്ക് ഇറങ്ങി വരുന്നു. അവിടെ നല്ല കുടിക്കാനുള്ള ശുദ്ധജലം ലഭിക്കുന്നു. എന്നിട്ടോ ആ വെള്ളത്തിന്റെ സമീപത്തൊരു റുമ്മാൻ മരമുണ്ട്. ആ റുമ്മാൻ മരത്തിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ കഴിക്കാൻ നല്ല റുമ്മാൻ പഴം കിട്ടുന്നു. അവിടെ നല്ല കുടിക്കാനുള്ള ശുദ്ധജലവും ലഭിക്കുന്നു. ചുറ്റുഭാഗത്തും കടലിൽ ഉപ്പ് വെള്ളമാണുള്ളത്, പക്ഷേ അതിൻ്റെ തായ്വരയിൽ നല്ല ശുദ്ധജലം കുടിക്കാൻ ലഭിക്കുന്നുണ്ട്. ഒരു റുമ്മാനും ദിവസം ലഭിക്കുന്നുണ്ട്. അങ്ങനെ റുമ്മാനും കടിച്ച് ഉതുമ്പെടുത്ത് മേൽപോട്ടങ്ങ് കയറിയാൽ പിറ്റേന്ന് രാവിലെ വരെ ഇബാദത്ത് തന്നെ. അങ്ങനെ 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 100 കൊല്ലമല്ല 500 കൊല്ലമായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു ചിന്തയൊന്നില്ല, അള്ളാഹുവിന്റെ ആരാധന മാത്രമാണ്. ആ മഹാൻ ഇപ്പോഴിതാ ആ മഹാൻ എപ്പോഴും ദുആ ചെയ്തു, അല്ലാ എന്നെ സുജൂദിലായി മരിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ആ ദുആ അല്ലാ സ്വീകരിച്ചിട്ടുണ്ട്. ആ മഹാനെ സുജൂദിൽ വെച്ചങ്ങ് അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നബിയേ, ഇപ്പോൾ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നോട് ജിബ്രീൽ പറഞ്ഞു, ഇപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഈ അടിമ, ഈ മഹാൻ 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മഹാൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരും. അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ഈ അടിമയെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ എന്റെ ഈ അടിമയെ, 500 കൊല്ലം ഇബാദത്ത് ചെയ്ത എന്റെ അടിമയെ, എന്റെ റഹമത്തുകൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് അയച്ചോ, സ്വർഗത്തിലേക്ക് അയച്ചോ എന്ന് പറയും. ഇത് പറയുന്ന സമയത്ത് ആ അടിമ അല്ലാഹുവിനോട് പറയും, അല്ലാ നീ എന്താ മലക്കുകളോട് പറഞ്ഞത്? നിന്റെ റഹ്മത്തുകൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തണമെന്നില്ലേ? ബൽ ബി അമലീ, എന്റെ അമലുകൊണ്ട്, എന്റെ ആരാധന കൊണ്ട്, എന്റെ ഇബാദത്തുകൊണ്ട് എനിക്ക് സ്വർഗം തരണേ അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ടാണെന്ന് പറഞ്ഞത് നീ ഒന്ന് തിരുത്തിയിട്ട് ഇന്ന് എന്റെ ഇബാദത്ത് കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് അയക്കണമെന്ന് പറയണേ അല്ലാ എന്ന് ഈ അടിമ പറയും. അടിമ പറയുമ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കും, മലക്കുകളെ ഹാസിബു അബ്ദി ബിനിഅമതി അലൈ,
എന്റെ അടിമയെ നിങ്ങൾ ഒന്ന് കണക്കെടുക്കണം. ആ അടിമക്ക് ഞാൻ ചെയ്ത നിഅമത്തുകളും അനുഗ്രഹങ്ങളും ആ അടിമ ചെയ്ത ഇബാദത്തുകളും ഒന്ന് നിങ്ങൾ കണക്ക് വെച്ചു നോക്കൂ. ആ മഹാനായ അടിമയെ മലക്കുകൾ കൊണ്ടുപോകുന്നു, കണക്കെടുക്കുന്നു. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലയോ അടിമ, അല്ലയോ മഹാനായ അടിമ, നിങ്ങൾ 500 കൊല്ലം ഇബാദത്തെടുത്തില്ലേ? ആ 500 കൊല്ലം ഇബാദത്തെടുക്കുമ്പോഴും നിങ്ങളെ കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടില്ലേ? അടിമ പറയുന്നു, ഉണ്ടായിരുന്നു. ആ കാഴ്ച എങ്ങാനും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? അടിമ പറയുന്നു, 500 കൊല്ലവും ഞാൻ എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ മലക്കുകൾ പറയുന്നു, അല്ല അടിമ, നിങ്ങൾ 500 കൊല്ലത്തെ ഇബാദത്ത് കണ്ണിന് മാത്രം മതിയാകുന്നില്ല. നിങ്ങളെ കേൾവിക്ക് ഇബാദത്ത് എവിടെ? നിങ്ങളെ ആഫിയത്തിന് ഇബാദത്ത് എവിടെ? നിങ്ങൾക്ക് എന്തെല്ലാം നിഅമത്തല്ലാഹ് ചെയ്തിട്ടുണ്ട്, അതിന് ഇബാദത്ത് എവിടെ? നിങ്ങൾക്ക് സംസാരിക്കാൻ നാവ് തന്നു, ശേഷി തന്നു, അതിന് ഇബാദത്ത് എവിടെ? സുബ്ഹാനല്ലാഹ്. അടിമ പരിഭ്രാന്തിയായിപ്പോയി. ആ അടിമയെ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കും. അല്ലാഹുവിനോട് പറയും, അല്ലാഹ്, ഈ അടിമയുടെ ഇബാദത്തും നീ ചെയ്ത നിഅമത്തും എന്ന് കണക്കാക്കി നോക്കുമ്പോ ഈ അടിമയുടെ ഇബാദത്ത് നീ കൊടുത്ത കണ്ണിന് മാത്രം മതിയാകുന്നില്ല, മറ്റുള്ള ഒന്നിനും ഇബാദത്ത് ഇല്ല. അല്ലാഹു സബാനിയത്തായ മലക്കുകളെ വിളിക്കുന്നു, ഓ മലക്കുകളെ, എന്റെ ഈ അടിമയെ നിങ്ങൾ ഈ അടിമയുടെ ഇബാദത്തിന്റെ ഫലമായി നിങ്ങൾ നരകത്തിലേക്കെറിഞ്ഞോ? ഇബാദത്തിന് കണക്കായിട്ടല്ലേ സ്വർഗം ചോദിച്ചത്? ഇബാദത്തിന് കണക്കാക്കിയിട്ട് നോക്കുമ്പോ ആരാധനക്ക് കണക്കായിട്ട് സ്വർഗം കൊടുക്കാനില്ല. അപ്പൊ ഞാൻ ചെയ്ത നിഅമത്തിന് പകരം ഇബാദത്ത് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇയാൾക്ക് സ്വർഗം തരപ്പെട്ടവനാണ്. അതുകൊണ്ട് മക്കളെ, അതുകൊണ്ട് മലക്കുകളെ, ഈ അടിമയെ നിങ്ങൾ നരകത്തിലേക്കിട്ടോ എന്ന് പറയുന്ന സമയത്ത് അടിമ അതാ വറച്ചു പോയി, പേടിച്ചങ്ങ് വറച്ച് അല്ലാഹുവിന്റെ മുന്നിലങ്ങ് മാപ്പ് ചോദിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അടിമയെ വീണ്ടും വിളിക്കുന്നു, അടിമാ, നീ എന്താ വിചാരിച്ചത്? നീ ആരായിരുന്നു? നീ കണ്ടാൽ അറുപ്പ് തോന്നുന്ന ഒന്നിനും കൊള്ളാത്ത ശയും അത് കൂറുപോലുമാകാത്ത ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ല അടിമാ. നിന്നെ നിന്റെ ബാപ്പാന്റെ മുതുകിൽ നിന്ന് നിന്റെ ഉമ്മാന്റെ ഗർഭത്തിലേക്ക് ഇട്ടവനാരാ? നീ ഇബാദത്ത് ചെയ്തിട്ടാണടോ, എന്നിട്ടോ നിന്റെ ഉമ്മാന്റെ ഗർഭത്തിൽ നിന്നെ രക്തക്കട്ടയാക്കിയവനും മാംസക്കട്ടയാക്കിയവനുമാരാ? നിന്റെ മാംസക്കട്ടയിലേക്ക് 4 മാസമാകുമ്പോ റൂഹ് കൊണ്ടുവന്ന് ഇട്ടവനാരാ? എന്നിട്ട് 9 മാസക്കാലം നിന്റെ ഉമ്മന്റെ പള്ളയിൽ നിനക്ക് നല്ല സംരക്ഷണം തന്നവനാരാ? അവിടെ നിനക്ക് നല്ല ഭക്ഷണം, നിന്റെ ഉമ്മാന്റെ ഗർഭത്തിൽ ഭക്ഷണം തന്നവനാരാ? നീ ഇബാദത്ത് ചെയ്തിട്ടാണോ? നീ ദുആരന്നിട്ടാണോ? നീ ഇബാദത്ത് ചെയ്തിട്ടാണോ നിന്റെ ഉമ്മന്റെ പള്ളയിൽ നിനക്ക് സംരക്ഷണം തന്നിട്ടുള്ളത്? എന്നിട്ടോ ഉമ്മയുടെ പള്ളയിൽ നിന്ന് പുറത്തേക്ക് വന്നത് നീ ഇബാദത്ത് ചെയ്തിട്ടാണടാ. നീ ചെറിയ കുഞ്ഞായ സമയത്ത് നിന്റെ ഉമ്മന്റെ മുലയിൽ പാല് നിനക്ക് തന്നത് നീ ഇബാദത്ത് ചെയ്തിട്ടാണോ? കുട്ടിക്കാലത്ത് നിനക്ക് സംരക്ഷണം തന്നത് നീ ഇബാദത്ത് ചെയ്തിട്ടാണോ? ഓരോന്നും ചോദിക്കുന്ന സമയത്ത് അടിമ പറയുന്നു, അന്തയാ റബ്ബി, അന്തയാ റബ്ബി, അന്തയാ റബ്ബി, നീയാണ് അല്ലാ, നീയാണ് അല്ലാ, നീയാണ് അല്ലാ. അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, ചുറ്റുഭാഗത്തും ഉപ്പുവെള്ളമാകുമ്പോ ആ മലയുടെ തായ്വാഗത്ത് നിനക്ക് നല്ല ശുദ്ധജലം തന്നവനാരാ?
അവിടെ കടിക്കാൻ റുമാൻ തന്നവനാരാ? അന്തയാ റബ്ബി, അന്തയാ റബ്ബി, നീയാണ് അല്ലോ. വീണ്ടും ചോദിക്കുന്നു, നിനക്ക് 500 കൊല്ലം ഇബാദത്ത് ചെയ്യാൻ ആഫിയത്ത് തന്നവനാരാ? നിന്നെ കൊണ്ടുപോയി ആരുമില്ലാത്ത ദ്വീപിൽ കൊണ്ടുപോയി ഒറ്റക്ക് ഇബാദത്തിന് അവിടെ ധൈര്യം തന്നവനാരാ? അന്തയാ റബ്ബി, അന്തയാ റബ്ബി, എല്ലാം നീയാണ് അല്ലോ എന്ന് അടിമ അവിടെ നിന്ന് മറുപടി പറയുമ്പോ അല്ലാഹു അടിമയോട് പറയുന്ന, അല്ലയോ അടിമ, ഇത്രത്തോളം നിനക്ക് കിട്ടിയത് മുഴുവനും എന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ്, നിന്റെ ഇബാദത്ത് കൊണ്ടല്ല കേട്ടോ. നിന്റെ ഇബാദത്തിന്റെ ജോറും പറഞ്ഞുകൊണ്ട് പവറും പറഞ്ഞുകൊണ്ട് ഇവിടെ നീ ഒന്നും ചോദിക്കാൻ വരണ്ട, നിന്റെ ആരാധനകളൊന്നും അതിന് മതിയാവുകയില്ല. അതുകൊണ്ട് അടിമ, നിനക്കിതുവരെ തന്നത് മുഴുവനും എന്റെ കാരുണ്യം കൊണ്ടാണ്, അതുകൊണ്ട് എനിക്കിതാ ഞാൻ സ്വർഗം തരാൻ പോകുന്നു, അതും എന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ, എന്റെ കാരുണ്യം കൊണ്ട് തന്നെ. അതുകൊണ്ട് മലക്കുകളെ, എന്റെ ഈ അടിമയെ നിങ്ങൾ എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് അയച്ചോ എന്ന് നാളെ റബ്ബിന്റെ കൂടതിയിൽ ഈ അടിമയോട് റബ്ബ് പറയുമെന്ന് ജിബ്രീൽ എന്നോട് വിവരം പറഞ്ഞു. മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇബാദത്ത് കൊണ്ട് ആരാധനകളെ കൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്, അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ആ റബ്ബിന്റെ റഹ്മത്തിൽ ആശ വെച്ച്, ആ റഹ്മത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് റഹ്മത്തിൽ ആശ വെച്ച് ജീവിക്കുന്നവരാകണം. സഹോദരന്മാരെ, സഹോദരിമാരെ, 5 നേരത്തെ നിസ്കാരം കഥാകാല ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് അതിന്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ച് ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ 1-2 പേജെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല സൽസ്വഭാവത്തിലൂടെ ജീവിച്ച് അയൽവാസികളോട് പിണങ്ങാതെ, കുടുംബക്കാരോട് പിണങ്ങാതെ, പരസ്പരം അതാ ദേശത്തിലും വെറുപ്പിലും ഒന്നും ജീവിക്കാതെ നല്ല സൽസ്വഭാവികളായി ജീവിക്കണം. നമ്മുടെ മഹാന്മാരെങ്ങനെ ജീവിച്ചവരാണ് നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ അടുത്തൊക്കെ ജീവിച്ചു പോയ മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട വന്യരായ താജുല്ലുലമാ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്നു, വലിയ സൂക്ഷ്മതയുടെ ഉടമയായിരുന്നു, വലിയ തഖ്‌വയുടെ ഉടമയായിരുന്നു. എത്രയോ ജീവിതത്തിൽ ആരാധനകൾ നിർവഹിച്ച, സൽക്കർമ്മങ്ങൾ നിർവഹിച്ച, അവസാന സമയം വരെ, മരണം വരെ, രാത്രി സമയത്തതാ 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന മഹാനായിരുന്നില്ലേ? എത്രയോ ഖത്മു ഖുർആൻ ഓതിത്തീർത്ത മഹാനായിരുന്നില്ലേ? ധാരാളം സ്വലാത്തുകളിൽ ചൊല്ലിത്തീർത്ത മഹാനായിരുന്നില്ല? എവിടെ ചെന്നാലും എപ്പ ചെന്നാലും ജനങ്ങളോട് ഉപദേശിക്കുന്നത് സ്വലാത്തു കൊണ്ടാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലി അൽ ഖദിറിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നുള്ള സ്വലാത്തും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് എന്നുള്ള സ്വലാത്തും നിങ്ങൾ എപ്പോഴും ചൊല്ലണമെന്ന് മഹാനവറുകൾ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. എത്രയോ ദിക്റുകൾ, അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ 99 നാമങ്ങൾ, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ആ കഅബ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ 99 നാമങ്ങളും ഓരോന്നും ഓരോ ലക്ഷം പ്രാവശ്യം അതും അല്ലാഹു ജല്ല ജലാലുഹു കൂട്ടിക്കൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാല തീർത്ത മഹാനാണ്. അങ്ങനെ വലിയ ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്ത് ജീവിച്ചു പോയ മഹാനായ താജില്ലലും അടക്കമുള്ള വലിയ വലിയ മഹാരഥന്മാർ അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഒരു ചെറിയ ഒരൽപ്പമെങ്കിലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ഫറദിന് പുറമേ
കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ച്, സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നല്ല സൽസ്വഭാവികളായി ജീവിച്ചു മരിക്കാൻ എന്റെ സ്വന്തം ശരീരത്തോട് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, നമ്മുടെ ഈ സദസ് നീ കബൂലാക്കണേ അല്ലോ, നീ സ്വീകരിക്കണേ അല്ലോ. പടച്ച റബ്ബേ, ഞങ്ങൾ പാവികളാണ്, ദോഷികളാണ്, ധാരാളം തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ്, ഇൽമ കുറഞ്ഞവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. പടച്ച റബ്ബേ, ഞങ്ങളെ കയ്യിൽ കൂടുതൽ ഇബാദത്തുകളൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ നിന്നെയും നിന്റെ ഹബീബിനെയും മഹാന്മാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു, മഹബത്ത് വെക്കുന്നു. അത് കാരണമായി ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലോ, പൊറുത്തു തരണേ അല്ലോ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണേ അല്ലോ, ഈമാനും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ റഹ്മാനേ. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും നിന്നെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടെ ജീവിക്കാനുള്ള മനസ്സും തൗഫീഖും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. പടച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഞങ്ങളെ ഉപ്പാപ്പമാർ, ഉമ്മാമമാർ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾ, കുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുത്തു കൊടുക്കണേ അല്ലോ, മാപ്പ് ചെയ്യണേ അല്ലോ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലോ. ഞങ്ങളെ ഇബാദത്തുകളെ കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, പക്ഷേ നിന്റെ റഹ്മത്ത്, വറഹ്മത്തുക ഔസൗ മിൻ ദുനൂബിനാ, നിന്റെ റഹ്മത്ത് വലിയ വിശാലമാണ്, അത് തീരാത്ത റഹ്മത്താണ്. ആ റഹ്മത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലോ. പാവപ്പെട്ട ഞങ്ങളെയും ദോഷികളായ ഞങ്ങളെയും വളരെ നീചന്മാരായ ഈ അടിമകളെയും ഞങ്ങളെ നീ അതിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ, നിന്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തണേ അല്ലോ. നിന്റെ റഹ്മത്തിന് തൊട്ട് ദൂരത്താക്കുന്ന, ആട്ടിക്കളയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനേ. ഞങ്ങളെയും ഞങ്ങളെ ഉമ്മബാപ്പമാരെയും ഞങ്ങളെ ഉപ്പാപ്പമാരെയും ഉമ്മാമമാരെയും ഞങ്ങളെ ഉസ്താദുമാരെയും ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെയും ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഒരുപാട് രോഗമുള്ളവരുണ്ട് അല്ലോ, ഹാർട്ടിൻ്റെ രോഗം, കിഡ്നിയുടെ രോഗം, മൂത്രക്കല്ലിൻ്റെ അസുഖം, നടുവേദന, മുട്ടുവേദന, തലവേദന, ഒരുപാട് വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്, വയസ്സന്മാരുണ്ട്, കൈക്കാറുകൾ കാഫിയത്ത് കുറഞ്ഞവരുണ്ട്, പുത്തുഭാവഹാദി ഇവിടെയുണ്ട്. ഏത് സദസ്സിനും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിൻ്റെ വേദികളിൽ മുഴുവനും എത്തിപ്പെടുന്ന ഒരു മാന്യ വ്യക്തിയാണ്, അദ്ദേഹത്തിനേക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ. അതുപോലെ വേദിയിലുള്ള വയസ്സന്മാർ, സദസ്സിലുള്ള പ്രായമുള്ളവർ ആരെല്ലാമുണ്ടോ, ഉമ്മമാരുണ്ട്, അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ. പടച്ച റബ്ബേ, ക്യാൻസർ രോഗം തന്ന് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലോ, ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനേ, നീ സലാമത്താക്കണേ അല്ലോ. പടച്ച റബ്ബേ, മാരകമായ രോഗങ്ങൾ തന്ന് ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും വിട്ട് മരണത്തിൻ്റെ ദിവസങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും പെടുത്തല്ല റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെന്ന് മരിച്ചുപോയ വന്നരായ താജുല്ലുലമ, നൂറുല്ലുലമ, എം എ ഉസ്താദ്, പൊസൂട്ട് തങ്ങൾ ഉസ്താദ്, അതുപോലെ തന്നെ ചെറുഷേ ഉസ്താദ്, അതുപോലെ തന്നെ എൻ്റെ ഒന്നിച്ചു പഠിച്ച, കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട അന്തമാൻ ദ്വീപിലെ ഏക മുദരിസായിരുന്ന മുഹമ്മദ് റഫീഖ് സഖാഫി, അള്ളാഹുവേ, ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മരം തലയിൽ വീണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. നീ ഖബർ സ്വർഗത്തോപ്പാക്കണേ അല്ലോ. ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ അതിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന തസ്ലീം സഖാഫി എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറിൽ അപകടത്തിൽപ്പെട്ട് നെഞ്ഞത്തേക്ക് ഇടിച്ചു വന്ന് മരണപ്പെട്ടുപോയി. നീ അദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കണേ അല്ലോ, മാപ്പ് ചെയ്യണേ അല്ലോ. ഭാര്യ പ്രസവിച്ച് ഒരാഴ്ചയായിട്ടേയുള്ളൂ തസ്ലീം സഖാഫിയുടെ. അല്ലാഹുവേ, ഭാര്യക്കും മക്കൾക്കും സമാധാനം നൽകണേ അല്ലോ, കുടുംബത്തിന് ക്ഷമ നൽകണേ റഹ്മാനേ, ക്ഷമ നൽകണേ റഹ്മാനേ.
അത്തരം അപകടങ്ങളിൽ ഞങ്ങളാരെയും പെടുത്തല്ല റഹ്മാനെ. ബൈക്കിലും കാറിലും ട്രെയിനിലും ഫ്ലൈറ്റിലും മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് നാം. ഞങ്ങൾക്ക് നിയന്ത്രണം നൽകണേ അല്ലാഹോ, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹോ, മരിച്ചുപോയ ഞങ്ങളെ കൂട്ടുകാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹോ, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, ശുഹദാക്കളെ പ്രതിഫലം നൽകി നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മവാപ്പമാര്, ഞങ്ങളെ ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, എളാപ്പമാര്, മൂത്താപ്പമാര്, ഞങ്ങളെ കുടുംബക്കാര്, ബന്ധുമിത്രാദികൾ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്ന ഈ നാട്ടിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, അള്ളാഹുവേ, ബാപ്പ മരിച്ചവരെ ഈ സദസ്സിലുണ്ട്, ഉമ്മ മരിച്ചവരുണ്ട്, ബാപ്പയും ഉമ്മയും മരണപ്പെട്ടവരുണ്ട്, ആങ്ങളമാര്, പെങ്ങന്മാര്, അതുപോലെ മക്കള്, ഭാര്യ, ഭർത്താക്കള്, അങ്ങനെ പലരും മരണപ്പെട്ടവരെ ഈ സദസ്സിലുണ്ട്. എൻ്റെ ഉമ്മ മരിച്ച് 10-20 കൊല്ലങ്ങളായി. ഇങ്ങനെ ധാരാളം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് മരിച്ച ഖബറിലാണ്. അല്ലാ, അവരെ മയ്യത്ത് ഖബറിൽ വെച്ച് മൂടുകല്ല് വെച്ചതിന് ശേഷം എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല. ഖബറിന്റെ ഹാലറിയുന്ന അല്ലാ, അവരെ നീ ശിക്ഷിക്കല്ല അല്ലാ, വേദനിപ്പിക്കല്ല അല്ലാ, പ്രയാസത്തിൽ അകപ്പെടുത്തല്ല അല്ലാ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ, സ്വർഗീയ അനുഗ്രഹങ്ങൾ അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. നമ്മയും അവരെയും നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാർ, ഞങ്ങളെ കുടുംബക്കാര്, ബന്ധുമിത്രാദികള്, ഞങ്ങളെ നാട്ടുകാർ, ജമാഅത്തിൽപ്പെട്ടവർ, ഈ നാട്ടുകാരി മഹല്ലത്തിൽപ്പെട്ടവര്, ഇതിനെ സഹായിക്കുന്നവര്, സഹകരിക്കുന്നവര്, അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഓൺലൈനിൽ വീക്ഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്, നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. സൗദിയിലും യുഎഇയിലും സാമ്പത്തിക മാന്ദ്യം കാരണം വലിയ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. വിസയുടെ ബുദ്ധിമുട്ട്, സ്പോൺസറെ ബുദ്ധിമുട്ട്, പാസ്പോർട്ടിൻ്റെ ബുദ്ധിമുട്ട്, സർവ്വതും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചറബേ, ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ഉറൂസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇവിടുത്തെ ജമാഅത്ത് കമ്മറ്റിക്കാര്, ഉറൂസ് കമ്മറ്റിക്കാര്, ജമാഅത്തിൽപ്പെട്ടവർ, നാട്ടുകാര്, വലിയവർ, ചെറിയവർ, ഉമ്മമാര്, സഹോദരിമാര്, ഇവിടുത്തെ ഉസ്താദുമാര്, അള്ളാഹുവേ, ചെറുപ്പക്കാര്, വളണ്ടിയർമാരായ ചെറുപ്പക്കാര്, ആരെല്ലാം ഇതിനെ ഏത് രൂപത്തിലെല്ലാം ഇതിനെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, അല്ലാ നിനക്കറിയാം, സംഭാവന തന്നവരെ അറിയാം, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇവിടെ കിടക്കുന്ന വലിയന്റെ ഹക്കുകൊണ്ട് നീ അവരുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുത്ത് സമാധാനവും റാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ. കടം തീർത്തു കൊടുക്കണേ അല്ലാ. മക്കൾക്ക് പുതിയാപ്പള ശരിയാക്കണേ അല്ലാ. മക്കൾക്ക് നല്ല പെൺകുട്ടികൾ വേണ്ടവർക്കല്ല, പുതു നല്ല പെൺകുട്ടികളെ നീ ഭാര്യമാരാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. പടച്ചറബേ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജഇ ഇലാ റബ്ബിക റാദിയത മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ നല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സന്തോഷത്തോടെ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വരണേ, അല്ലാഹുവിലേക്ക് തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടി മടങ്ങി വരണേ എന്ന് മലക്കുകളെ വിളിക്കുന്ന രൂപത്തിൽ റാദിയത്തും മർദിയത്തായി ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട സമയത്ത് നല്ല നിലക്ക് ഞങ്ങളെ മരണമാക്കണേ അല്ലാ. ഞങ്ങളെ ദുആന നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മമാരിൽ ഗർഭിണികളുണ്ടെങ്കിൽ സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ നല്ല സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആന സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ
വർഹംന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم دعاتين من وصيتوده السلام عليكم ബഹുമാനപ്പെട്ട ജബ്ബാർ സഖാഫി ഉസ്താദ് അവരുടെ സാരവത്തായ ഉപദേശം അൽഹംദുലില്ലാ. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലക്കും ഉറൂസ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ഇൻഷാ അല്ലാ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ ബഹുമാനപ്പെട്ട അസയ്യദ് തങ്ങൾ ഹാമിദ് കോയമ്മ, ഫസൽ ഹാമിദ് കോയമ്മ തങ്ങൾ അൽ ബുഖാരി കുന്നുകൈ കേരള, ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ ദുആശീർവചനവും അതിൻ്റെ ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ബുർദ മജ്ലിസ് അതിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഹാഫിൽ അൻവർ സഖാഫി ശരിയ, ഇഹ്വാൻ ഷാദുലിയ ബുർദ സംഘം, അതുപോലെ ഇഷൽ വിരുന്ന് അഫ്സൽ കണ്ണൂർ, നഹത്തെ ഷെരീഫ്, സമ്മാസ് ഉള്ളാള എന്നിവർ ഇഷാ നമസ്കാരത്തിന്റെ ശേഷം വരുമ്പോൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു.